നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹാദ്രാസിൽ കൂട്ട ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയും കേസിലെ മുഖ്യപ്രതിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി യു പി പോലീസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇവർ തമ്മിൽ 104 ഫോൺ കോളുകൾ നടത്തിയിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുടെയും പ്രതികളുടെയും കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടിയും മുഖ്യപ്രതിയായ സന്ദീപ് സിംഗും തമ്മിൽ പലതവണ ഫോൺ വിളിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ സഹോദരൻ സത്യേന്ദ്രയുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചാണ് വിളിച്ചിരിക്കുന്നത്. സത്യേന്ദ്രയുടെ 989 ആരംഭിക്കുന്ന നമ്പറിലെയും സന്ദീപിന്റെ 76 186 ആരംഭിക്കുന്ന നമ്പറിലെയും കോൾ ലിസ്റ്റാണ് പോലീസ് പരിശോധിച്ചത്. 2019 ഒക്ടോബർ 13 മുതൽ ചന്ദ്ബ മേഖലയിലെ ടവറുകൾ കേന്ദ്രീകരിച്ചാണ് കോളുകൾ നടന്നത്. പെൺകുട്ടിയുടെ ഗ്രാമത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ചന്ദ്ബയിലെ ടവറുകൾ. സത്യേന്ദ്രയുടെ നമ്പർ പരിശോധിച്ചതിൽ 62 ഔട്ട് ഗോയിങ് കോളുകളും 42 ഇൻകമിംഗ് കോളുകളുമാണ് സന്ദീപിന്റെ നമ്പറുമായി ഉണ്ടായിരുന്നത്. ഈ കോളുകൾ സത്യേന്ദ്രയുമായാണോ പെൺകുട്ടിയുമായാണോ സന്ദീപ് നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇവരിൽ ആര് തമ്മിലാണെങ്കിലും ഹാദ്രാസ് കേസിൽ പുതിയ വഴിത്തിരിവാകും ഈ കണ്ടെത്തൽ. അതേസമയം ഇതിനിടെ ഹാദ്രാസിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസ് അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ട്വിറ്ററിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഉന്നതതല യോഗത്തിന് ശേഷമായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ശനിയാഴ്ച DGP HC അവസ്ഥി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവാനിഷ് അവസ്ഥി എന്നിവർ യുവതിയുടെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഇരയുടെ കുടുംബത്തെ സന്ദർശിച്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന സർക്കാർ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബലാത്സംഗം, കൊലപാതകം എന്നിവ കൂടാതെ അർദ്ധരാത്രി യുവതിയുടെ മൃതദേഹം കുടുംബാംഗങ്ങളുടെ അഭാവത്തിൽ പോലീസ് സംസ്കരിച്ചതിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. ഹാദ്രാസിലെ നിർഭാഗ്യകരമായ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി കേസ് സിബിഐയെ ഏൽപ്പിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു. സംഭവത്തിന് ഉത്തരവാദികളായവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനിടെ 20-കാരിയുടെ കുടുംബാംഗങ്ങളെ കാണാൻ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശനിയാഴ്ച വൈകുന്നേരം ഹാദ്രാസിൽ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം യുവതിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെ 5 നേതാക്കളാണ് ഹാദ്രാസിലേക്ക് പോകാൻ പോലീസ് അനുമതി നൽകിയത്. ഇതിനിടെ വ്യാഴാഴ്ച ഇവരുടെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ രാഹുലിനെ പോലീസ് തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ചയും രാഹുൽ മറ്റു നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയത്. ഇതിനിടെ ദളിത് പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യമെങ്ങും പ്രതിഷേധം നടക്കുകയാണ്. UP സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനങ്ങളും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, വിഷ്ണിന്റെ മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.